Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrofil mursalin wa ala alihi wa sahbihi ajma'in. Jadi Ustaz, ini Quran yang terumahnya bantuan-bantuan ini seminar ini berkata di seminar ini ada session yang sudah bersani ke gaya Quran bivaktanamal charitram vartamanam yannalla ഒരു ശീർഷകത്തിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് പ്രസന്റേഷനുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആമുഖ ഭാഷണത്തിൽ നിന്ന് ഖുർആന്റെ വിവർത്തന വരതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സജീവമായ ഡിസ്കഷൻ നമ്മൾ കേട്ടു. അതിനുശേഷം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഖുർആൻ വിവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ സംസാരങ്ങളാണ്, പ്രസന്റേഷനുകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഖുർആന്റെ കാവ്യ പരിഭാഷകളെ കുറിച്ച്, വായൻകുട്ടികളുടെ ഖുർആൻ വിവർത്തനത്തെക്കുറിച്ച്, കുട്ടാനശ്ശേരി വായ്പുട്ടി മൗലവിയുടെ ഖുർആൻ പരിഭാഷയെക്കുറിച്ച് സവിസ്തരമായിട്ടുള്ള അവതരണങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ മൊത്തം അവയുടെ പരിസരത്തിൽ നിന്ന് നമ്മളൊന്ന് സംഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന, ഒരുപക്ഷെ നമ്മൾ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, എന്നാൽ കേരളത്തിലെ ഖുർആൻ വിവർത്തന ചരിത്രത്തിൽ തീർച്ചയായും അറിയേണ്ടതും വിവർത്തന ചരിത്രത്തിൽ ഒരുപക്ഷെ വളരെ സജീവമായ ഇടപെടലുകൾ കൊണ്ട് ധാരാളം ഈ മേഖലയിൽ സജീവമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത മഹദൂബി പണ്ഡിതൻ കൂടിയായ കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാറിന്റെ രചനകളുടെ പരിസരത്തിൽ നിന്നും നമ്മൾ ഇതിനെ ഒന്ന് അന്വേഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ ലോക്കൽ വർണ്ണാകുലങ്ങളിൽ, ലോക്കൽ ഭാഷകളിൽ ഖുർആനെ വിവർത്തനം ചെയ്യുന്ന, പരിഭാഷപ്പെടുത്തുന്ന സംവിധാനം, നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഇസ്ലാമിന്റെ ഒരു ദർവ പരിസരത്തിൽ നിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ രചന എന്നുള്ളത് ഒരു തരമാണ്, അതിനെ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മറ്റൊരു തരമാണ്. ഏതായിരുന്നാലും പാർഷ്യലി ഖുർആനിനെ വിവർത്തനം നൽകുന്ന, ലോക്കൽ വർണ്ണാകുലങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വളരെ നേരത്തെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പരിസരത്തിലേക്ക് വരുമ്പോൾ ഒരു 12-ാം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ അതിന്റെ ചെറിയ ചെറിയ ശ്രമങ്ങളെ പല ഭാഗത്തും കാണാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്ക് പല രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും സിന്ധു പഞ്ചാബ്, ഇന്ത്യയുടെ പഴയ ഒരു ഭൂമിശാസ്ത്ര പരിസരത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ സിന്ധു പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ 12-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പാർഷ്യലിയായിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജുകളിലേക്ക് ഇതിനെ പരിഭാഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഗസ്നവിയുടെ ഭരണകാലത്ത് തന്നെ ലാഹോറിലെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു ട്രെൻഡ് തന്നെ രൂപപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് സെയ്ദ് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി എന്ന പണ്ഡിതൻ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളമായി, പ്രത്യേകിച്ച് അന്ന് അറബി ലാംഗ്വേജിൽ വരുന്നുണ്ട്, അതിനൊപ്പം ഇവിടത്തെ ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിൽ പേർഷ്യൻ ലാംഗ്വേജിൽ വിപുലമായിട്ട് ഖുർആൻ പരിഭാഷാ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ വരുന്ന വളരെ ശ്രദ്ധേയമായ രചനയുണ്ട്, കാഷിഫുൽ ഹഖായിഖ് വതാമസ് ദഖായിഖ് എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ രചന. പേർഷ്യൻ ഭാഷയിലാണെങ്കിൽ പിന്നീട് ഒരു പാർഷ്യലി ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ധാരാളം രചനകൾ കാണാം. ഖാദി ശിഹാബുദ്ദീൻ എഴുതിയ, ദൗലതാബാദ് എഴുതിയ ബഹ്റെ മവാജ്, അതേപോലെ തന്നെ 1500-കളിൽ പുറത്തു വന്ന ഫതഹുല്ലാഹി ഷിറാസിയുടെ ഒരു ഖുർആൻ വിവർത്തനം, പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1700-കളിലാണ് പിന്നീട് സജീവമായ ട്രെൻഡ് തുടങ്ങുന്നത്. ഷാവലി തഹലിയുടെ പേർഷ്യൻ ഖുർആൻ വിവർത്തനം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫതഹുർ റഹ്മാൻ തർജ്ജമത്തുൽ ഖുർആൻ എന്നുള്ള പേരിലാണ്. അദ്ദേഹത്തിന്റെ മകന്റെ തഫ്സീർ ഐസിസി വരുന്നുണ്ട് 1833-ൽ. പിന്നീട് ഇതുപോലെ ഹക്കീം മുഹമ്മദ് ഷെരീഫ് 1807-ൽ ഖുർആൻ വിവർത്തനം കൊണ്ടുവരുന്നുണ്ട്. 1815-ൽ ഷാഫിഉള്ളാഹി ദഹ്ലവിയുടെ മകൻ തന്നെ മുബല്ലിഗുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ
Kapital berarti
Korang dia
Quran ashayathe pracharippikkanam enna oru chinthaye adhaan aadhunikathayodu chernu ninnu Quranikamaya ashayathe janangalilekku ethikkanam enna oru prathijna undayirunnathu kondu താൻ എഴുതിയ എട്ട് പ്രതിയും താൻ എഴുതിയ എട്ട് ഖുർആൻ ഗ്രന്ഥങ്ങളും പ്രിന്റ് ചെയ്യപ്പെടാൻ അദ്ദേഹം ശക്തമായി ശ്രമിച്ചു എന്ന് മാത്രമല്ല അതെല്ലാം പുറത്തു കൊണ്ടുവന്നു അത് ജനങ്ങൾക്കിടയിൽ വിപുലമായി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കൊങ്കണി വീട്ടിൽ ഇബ്രാഹിം സുമിസ്ലായുടെ രചനകൾ ശ്രദ്ധേയമാകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മായൻകുട്ടി എന്നയുടെ രചനകൾ ഒരു പക്ഷേ അതിന്റെ 100 പ്രതികൾ ഉണ്ടാക്കിയിട്ട് മലബാറിലെ പ്രമാണിമാരുടെ വീട്ടുകളിലേക്കാണ് അത് എത്തിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പല കോപ്പികളും ഇന്ന് നമുക്ക് വ്യാപകമായിട്ട് ലഭ്യമല്ല അത് ലഭ്യമാവുന്നത് തന്നെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഇന്ന് ലഭ്യമല്ല അപ്പോ ഒരേ കാലഘട്ടത്തിലാണ് ഈ മായൻകുട്ടികളുടെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് കൊങ്കൺവീട്ടിൽ ഇബ്രാഹിം തുമിസ്ലായും ജീവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ അദ്ദേഹത്തിന്റെ മൈൻഡിൽ വന്നിരിക്കണം ഇതിനപ്പുറത്തേക്ക് വളരെ ജനകീയമായിട്ട് ഖുർആൻ വ്യാഖ്യാനത്തെ എങ്ങനെ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഇളയുടെ രചന പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഫോക്കസ് ജലാലിനെ ഉപജീവിച്ചു കൊണ്ടാക്കേണ്ട ഒരു ശ്രമമാണ് അതിനപ്പുറത്തേക്ക് ഒരുപാട് ഖുർആൻ വ്യാഖ്യാനങ്ങളെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരെഴുതിയ ഒരുപാട് ഖുർആൻ വ്യാഖ്യാനങ്ങളെ ഉപജീവിച്ചുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൊങ്കണവീട്ടിൽ ഇബ്രാഹിം സുമിസ്ലായും തന്റെ രചന ശ്രമിക്കുന്നത് മാത്രമല്ല അദ്ദേഹം കൂടുതൽ ഫോക്കസ് അതിൽ തന്നെ ഈ തഫ്സീറുൽ കബീർ നൽകിയതായിട്ട് പലയിടത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിലയിടത്ത് ചില പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ചോദ്യം ചോദിക്കും അതിന് മറുപടി പറയുന്ന ഒരു തഫ്സീറുൽ കബീറിന്റെ തഫ്സീർ റാസിയുടെ ചില രീതികളും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായിരുന്നാലും നമുക്ക് പറയാം പൊതുവെ ഖുർആന്റെ ഈ വിവർത്തന പരത എന്നുള്ളതും എല്ലാ കാലഘട്ടത്തിലും ഡിബാറ്റ് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് സ്വഭാവം 1800 അവസാനത്തിൽ മലബാറിൽ ഇത് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഖുർആൻ വിവർത്തനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും മായൻകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ കേട്ടുവരുന്ന നമ്മൾ ഓരോ സെമിനാറുകളിലും അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷനും കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് അദ്ദേഹം ഖുർആൻ വിവർത്തനം എഴുതി പണ്ട് ഇവിടുത്തെ റിലീജിയസ് സ്കോളേഴ്സിന്റെ അടുത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം നേരിട്ടു അങ്ങനെ കടലിൽ കൊണ്ടുപോയി മുക്കി എന്നുള്ള ഒരു 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 എന്താ പറയാ ചില ധാരണകൾ അങ്ങനെ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഓ ആബു സാഹിബ് കേരള അറബി മലയാള സാഹിത്യ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഖുർആൻ വിവർത്തനം അദ്ദേഹം തയ്യാറാക്കുന്നു തയ്യാറാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത പള്ളിയിൽ ഉസ്താവുമായിട്ട് അദ്ദേഹം പോയി സംസാരിക്കുന്നു അങ്ങനെ സാധനം തയ്യാറായതിനു ശേഷം അതിനെ പലയിടങ്ങളിലേക്കും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ ഓബസാഹിബ് കൃത്യമായിട്ട് തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ ഇതിന്റെ ആശയങ്ങൾ മലയാള ഭാഷയിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ലാംഗ്വേജിന്റെ പരിമിതിയൊക്കെ ബോധ്യപ്പെട്ട് ഇത് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇതിനെ അദ്ദേഹം ഒരു ഡീമോട്ട് ചെയ്യുന്നതായിട്ട് കൂടുതൽ പ്രചരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് അദ്ദേഹം തന്നെ എത്തിയതായിട്ട് ഓബു സാഹിബ് ഇത് ഉദ്ധരിക്കുന്നത് കാണാം സത്യത്തിൽ ആ ഒരു തലത്തിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഒരു സത്യസന്ധമായിട്ട് തോന്നുന്നത് സ്വഭാവം ഒരു രചന വരുമ്പോ എല്ലാ കാലഘട്ടത്തിലും 1970s റഹ്മാൻ വരുന്ന സന്ദർഭത്തിൽ പോലും ഉലമാസിനിടയിൽ ഡിബാറ്റുകൾ നടന്നു അത് സ്വാഭാവികമാണ് അത് കേരളത്തിന്റെ ഇന്ത്യയുടെ ഡിബാറ്റ് അല്ല മുസ്ലിം ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും നടന്ന ഡിബാറ്റാണ് ഇന്ന് പോലും എനിക്കിവിടെ പ്രസന്റേഷൻ വരാനിരിക്കുന്നു സി എം സഫാരി പടക്കം വരാനിരിക്കുന്നു ഇതുപോലെയുള്ള മലയാള വിവർത്തനങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുന്നവർ ഇന്നും ഇന്റലക്ച്വൽസ് ആയിട്ട് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതൊക്കെ അവരുടെ ഒരു സൂക്ഷ്മമായ തലത്തിന്റെ ഭാഗമായിട്ടാണ് അവരുദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും നടന്നുകൊണ്ടേയിരിക്കണം 1800 അവസാന ഘട്ടത്തിലും സജീവമായിട്ട് ഖുർആൻ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരന്തരമായ ചർച്ചകളോട് ഉണ്ടായിരുന്നു ആ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് ശരിക്കും ആ ചർച്ചകളില് ഒരു ട്രഡീഷണൽ രീതിയിൽ ഊന്നി നിന്നു ശേഷം പറയുന്നതെന്ന് മനസ്സിലാവും അങ്ങനെ വീട്ടിൽ ഇബ്രാഹിം തുമിസ്ലായൊക്കെ ഒരു രചനയിലേക്ക് വരുന്നത് തന്റെ ഖുർആൻ വിവർത്തനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇവൻ മക്തിത്തങ്ങളെ കുറിച്ച് പറയുമ്പോഴും മക്തിത്തങ്ങൾ പറയുന്നുണ്ട് മലയാള ഭാഷയിൽ ഭാഷപ്പെടുത്തുന്നത് അസാധ്യം എന്നുള്ള അഭിപ്രായം മലയാള ഭാഷാഭ്യാസ ദോഷമാണ് അദ്ദേഹം പറയുന്നത് പല പണ്ഡിതന്മാർക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ അത് മലയാളത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഖുർആൻ ഉൾക്കൊള്ളുന്നില്ല എന്ന് പലർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നത് മലയാള ഭാഷയിൽ കൂടുതൽ ധാരണയില്ലാത്തതുകൊണ്ടാണ് അതിൽ കഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നു ഭാഷാ പരിജ്ഞാനം ഇല്ലാതിരിക്കെ ഈ അഭിപ്രായം ന്യായവുമാണ് നമ്മൾ ഓർക്കണം ഭാഷാ പരിജ്ഞാനം ഇല്ലാത്ത ഒരാള് ഞാൻ എനിക്ക് മലയാളത്തിൽ ഭാഷാ പരിജ്ഞാനമില്ല ഞാൻ മലയാളത്തിൽ ഖുർആൻ വിവർത്തനം കൊണ്ടുവരുന്നത് ഒരിക്കലും പൂർണ്ണമല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ന്യായമായ വാദമാണ് മാത്രമല്ല ഇതിന് കാരണം ദൈവ ഭയമാണ് ഈ ഭയം പ്രശംസനീയവുമാണ് ഇത് പറയുന്നത്
മക്തി തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം പറയുന്നുണ്ട് മലയാളത്തെ വിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നല്ലപോലെ ഉണ്ടാവണം പിന്നെ അദ്ദേഹത്തിന് പറയുന്നതായിട്ട് പറഞ്ഞു എനിക്ക് റഫറൻസ് അറിയില്ല അദ്ദേഹം മൈൻഡിയുടെ വിവർത്തനം അത് അത് മലയാളത്തിൽ ഇനിയും പുനഃപ്രസിദ്ധീകരിക്കപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു ഓക്കെ അപ്പൊ ഏതായിരുന്നാലും ഡിബാറ്റുകൾ ഉലമാസിനിടയിൽ എല്ലാ കാലഘട്ടത്തിലും സജീവമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു ഏകോചയമായിട്ട് മാത്രം വെച്ച് ട്രഡീഷണൽ ഉലമാസിന് എതിരായിരുന്നു എന്നുള്ള ഒരു പൊതുധാരണ വെക്കുകയും അവിടെ ആൺകുട്ടികളെയൊക്കെ ഒരു 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 സി എൻ അഹമ്മദ് വലവിയും കെ കെ ഹരിമാഷും എഴുതി വെച്ച സാധനമാണ് അതങ്ങനെ പലയിടത്തും കെ കെ ഡോക്ടർ സിറ്റക്കനെയും ഉദ്ധരിക്കും പിന്നെ അതങ്ങനെ പറഞ്ഞു പോകാണ് പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യുന്ന അതേ കാലത്ത് ജീവിച്ച ഓബ്സൈവ് അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് നമ്മൾ അതുകൂട്ടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഷെത്തുമതിന്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൂറത്ത് യാസീൻ സമയം പരിമിതമാണ് സൂറത്ത് യാസീൻ്റെ തർജ്ജമയിൽ കൊമ്മലക്കുട്ടി ലിബറേഷൻ കൗൺസിലായി തന്നെ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് ആ ഡിബേറ്റിനോട് ചേർന്ന് നിന്ന് അദ്ദേഹം പറയുന്നുണ്ട് സൂറത്ത് യാസീൻ്റെ തർജ്ജമയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം തന്നെ ചോദ്യം ചോദിക്കുന്നു ഖുർആൻ മാനാനെ തർജ്ജമയായി എഴുതുന്നത് ഖുർആൻ മാനാനെ തർജ്ജമയായി എഴുതരുത് എന്ന് വല്ല കിതാബിലും വന്നിട്ടുണ്ടോ യാസീൻ്റെ സൂറത്തിന്റെ തർജ്ജമയിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി അറിയുന്നു എഴുതുന്നതിന്റെ വിരോധം കാണുന്നില്ല നമ്മുടെ ശൈഖ് മുഹമ്മദ് ഇസ്ബുല്ലാഹി മക്കി തങ്ങളോട് ചോദിച്ചപ്പോൾ ജാതിസ് എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു കുമ്മനവീട്ടിൽ ഇബ്രാഹിം മക്കയിൽ പോയി പഠിച്ചതാണ് സൈനി ദഹ്റാനെയും ഹിസ്ബുല്ലാഹി മക്കയുടെയും ശിഷ്യനാണ് അന്നും അദ്ദേഹത്തിന്റെ മനസ്സിലിതുണ്ട് അദ്ദേഹം ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ കുറിച്ച് ഖുർആൻ വ്യാഖ്യാനങ്ങളെ കുറിച്ച് ബോധവാനാണ് അന്ന് 1800 അവസാനത്തിൽ 79 മക്കയിൽ പോയി പഠിച്ച സന്ദർഭത്തിൽ തന്റെ ഗുരുവായ ഹിസ്ബുല്ലാഹി മക്കയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഖുർആൻ പ്രവർത്തനം ചെയ്യാൻ പറ്റും ഹിസ്ബുല്ലാഹി മക്കി പറയുന്നു അത് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് അതേ സ്ഥാനത്തെയാണ് അദ്ദേഹം തന്റെ ഈ ഖുർആൻ വിവർത്തനത്തിൽ ഉദ്ധരിക്കുന്നത് അദ്ദേഹം തുടർന്ന് പറയുന്നു തുർക്കിസ്ഥാനിലും ഹിന്ദുസ്ഥാനിലും മറ്റും തർജ്ജമപ്പെടുത്തിയ തഫ്സീർ ഉലമാക്കളുടെ ഇടയിൽ സാധാരണയായി പെരുമാറി വരുന്നുണ്ട് മഴന അറ്റമില്ലാത്തതുകൊണ്ടും സകലതും പഠിക്കാൻ ആവതില്ലാത്തതുകൊണ്ടും ഒന്നും പറയരുതെന്നും പഠിക്കരുതെന്നും ശരിയായ തർജ്ജമ ചെയ്യരുതെന്നും ആരും പറഞ്ഞിട്ടില്ല ഇതാണ് ഇതിന്റെ കൃത്യമായ ചരിത്രം നേരത്തെ ആദ്യ പ്രസന്റേഷൻ പാകിസ്ഥാൻ കൃത്യമായിട്ട് പറഞ്ഞു ലോകവ്യാപകമായിട്ട് വിവർത്തനങ്ങൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് നിന്ന് ഇസ്ലാമികമായ ആശയങ്ങൾ വിരുദ്ധമാകാത്ത വിധത്തിൽ ഇതിനെ അവതരിപ്പിക്കാമെന്ന് ഹിസ്ബുല്ലാഹി മക്കി എന്ന തന്റെ ഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ്റെ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറ്റൊരു സംഭവം പറയുന്നത് തന്റെ ഗുരുവായ ഈ കറുപ്പാക്ക വീട്ടിൽ അബ്ദുൽ മുസ്ലിയാണ് 1892 മരിച്ച പണ്ഡിതനാണ് മലബാറിൽ ജീവിച്ച വളരെ പ്രമുഖനായ പണ്ഡിതൻ കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയുടെ അധ്യാപകനാണ് ഗുരു കറുപ്പാക്ക വീട്ടിൽ അബ്ദുൽ മുസ്ലിയാണ് 1892 മരിച്ചു അദ്ദേഹം എഴുതിയ റിസാലഫി ഹുക്കുമി തർജ്ജമത്തുൽ ഖുർആൻ നമ്മൾ ഓർക്കണം റിസാലഫി ഹുക്കുമി തർജ്ജമത്തുൽ ഖുർആൻ 19th century ഇന്ത്യയിൽ അദ്ദേഹം എഴുതുകയാണ് 19th century ഇന്ത്യയിൽ കേരളത്തിൽ സജീവമായിട്ട് ഡിബാറ്റ് നടന്നിരുന്നു എന്നാണ് ഈ ഒരു ഗ്രന്ഥം നമ്മുടെ വിളിച്ചു പറയുന്നത് റിസാലഫി ഹുക്കുമി തർജ്ജമത്തുൽ ഖുർആനിലും ഈ കറുപ്പക്ക വീട്ടിൽ അബ്ദുൽ മുസ്ലിയാരി ഖുർആൻ വിവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ആ ന്യായത്തെ തന്റെ ഗുരുവിന്റെ രണ്ട് ഗുരുക്കളുടെ ന്യായത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മഹാനായ കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരി തന്റെ ഉദ്യമത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല 1700 അവസാനത്തിൽ നമുക്കറിയാം സൈനുദ്ദീൻ മഹദൂം അഖീറിന്റെ ശിഷ്യൻ കൂടിയായ ഷുജായ് മൂത്തു മലവിയുടെ പല പാട്ടുകൾ പ്രത്യേകിച്ച് സഫലമാലയൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഖുർആന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പലയിടത്തും ചില സൂചനകൾ ചില തുറന്നു പറച്ചിരിക്കൽ തന്നെ നടത്തുന്നുണ്ട് ഉലമാസങ്ങളിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഇതിന് വികാസം ഇതിന് അപ്പുറത്തുള്ള കാഴ്ചപ്പാടുള്ളവരുണ്ടായിരുന്നു അപ്പൊ ആ ഒരു 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 ട്രഡീഷൻ സജീവമായിട്ട് മലബാറിന്റെ പരിസരത്ത് നമുക്ക് ചേർന്നിട്ട് കാണാൻ പറ്റും അതിനോട് ചേർന്ന് എന്നിട്ട് വളരെ ശ്രദ്ധേയമായിട്ട് 8 ഖുർആനിലെ പ്രധാനപ്പെട്ട ജനങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്ന 8 സൂറത്തുകളെയാണ് മഹാനായ കുമ്മണവീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാര് തർജ്ജമ ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിന്റിനെ ആ ഒരു മാധ്യമത്തെ ആ ഒരു മീഡിയയെ സാധ്യത ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യക്തമാക്കുന്നത് കേവലം ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് തഫ്സീർ ചരിത്രം കാലിക വിഷയങ്ങൾ ധർമ്മശാസ്ത്ര നിയമങ്ങൾ തസവ്വുഫ് ഹഖായിഖ് ത്വൽസമാത്ത് ചികിത്സ ജ്യോതിഷം പോലെയുള്ള വിഷയങ്ങൾ കൂടി ഖുർആൻ വിവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല ഖുർആൻ സൂക്തങ്ങളുടെ വ്യാഖ്യാനങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയാം അത് നമുക്കത് മനസ്സിലാവും
സൂറത്തുൽ ഫാത്തിഹ അദ്ദേഹം 1910 ലാണ് സൂറത്തുൽ ഫാത്തിഹ വ്യാഖ്യാനം കൊണ്ടുവരുന്നത് ഇവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ഒരുപക്ഷേ നേരത്തെ എഴുതിയിട്ടുണ്ടാകും പക്ഷേ ഇത് പ്രിന്റിലേക്ക് വരുമ്പോൾ സമയം പലപ്പോഴും വൈകി പോകുന്നു എന്നുള്ളതാണ് കാരണം പ്രിന്റിലൂടെ തന്നെ പുറത്തുകൊണ്ടുവരൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു 1910 ലാണ് 89 പേജുള്ള ഒരു കൃതിയാണ് പൊന്നാനിയിൽ വെച്ചാണ് ഇത് പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഇതിൽ അദ്ദേഹം 18 വക തഫ്സീറുകൾ നൽകുന്നുണ്ട് ഖുർആനിലെ സൂറത്തുകൾക്ക് ഓരോ ആയത്തുകൾക്ക് 18 വക തഫ്സീറുകൾ നൽകുന്നുണ്ട് അത്രമാത്രം വിപുലമായ മുസ്ലിം ലോകത്തെ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് അദ്ദേഹം ഖുർആനെ സമീപിക്കുന്നത് എന്ന ഈ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം മാത്രം നമ്മൾ അന്വേഷിച്ചാൽ കൊമ്മണ വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരുടെ വ്യാഖ്യാനങ്ങൾ തഫ്സീറുകൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഓതുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് എല്ലാ ആണും പെണ്ണും അദ്ദേഹത്തിന്റെ ഉപയോഗം ശ്രദ്ധിക്കണം എല്ലാവരും ബ്രാക്കറ്റിൽ അദ്ദേഹം എഴുതിയത് എല്ലാ ആണും പെണ്ണും ചെറിയവരും വലിയവരും 1800 അവസാനത്തിൽ തന്നെ കേരളത്തിലെ സ്ത്രീ മുസ്ലിം സ്ത്രീ ഉലമാസിന്റെ ഫോക്കസ്ഡ് ഓഡിയൻസ് ആയിരുന്നു എന്ന് ഈ രചന നമ്മോട് പറയുന്നുണ്ട് 1800 അവസാനത്തിൽ നിന്ന് തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീ ഉലമാസിന്റെ ഫോക്കസ്ഡ് ഓഡിയൻസ് ആയിരുന്നു അവരെ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ രചന എല്ലാം എന്ന് പറയുന്ന ബ്രാക്കറ്റ് പറയുന്നത് എല്ലാ ആണും പെണ്ണും ചെറിയവരും വലിയവരും ഇത് അർത്ഥമറിഞ്ഞു ഓതണമെന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അവസാനിപ്പിക്കുകയാണ് സൂറത്ത് യാസീൻ 1894 അദ്ദേഹം 1894 സൂറത്ത് യാസീൻ പ്രിന്റ് കൊണ്ടുവരുന്നത് പ്രിന്റ് ചെയ്യപ്പെടുന്നത് പൊന്നാനിയിൽ വെച്ചാണ് ഇത് നമുക്കറിയാം സൂറത്ത് യാസീൻ ധാരാളം ഈ 1950-60 കാലങ്ങളിൽ വരെ ജനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്ന ഒരു സാധനമാണ് വളരെ വലിയ ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്ന സർക്കുലേഷൻ കിട്ടിയിരുന്ന രചനയായിരുന്നു അവസാന കാലങ്ങളിലുള്ള പല രചനകൾ നോക്കിയാൽ ഓതർ പേര് കാണില്ല ആദ്യകാലത്ത് അത് അങ്ങനെ വന്നിരുന്നു പിന്നീട് ഇപ്പോൾ മാർക്കറ്റിൽ അന്വേഷിക്കുന്ന പക്ഷേ ഓതർ പേരുണ്ടാവില്ല അങ്ങനെ അങ്ങനെ പ്രിന്റേഴ്സിന്റെ ഇടയിൽ പബ്ലിഷേഴ്സ് അങ്ങനെ കൈമാറി വന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന സാധനമാണ് ഏതായാലും ഇതിന്റെ ആമുഖത്തിൽ അത് പറയുന്നത് സാധാരണ നിത്യമായി ഓതുന്നതാണ് അതുകൊണ്ട് മണ്ണ അതിന് ഓതണം എന്ന് പറയുന്നത് കാണാം നമ്മൾ ഓർക്കണം 1874 മാലിക്കുട്ടിയുടെ രചന നടത്തി 20 വർഷത്തിന് ശേഷമാണ് ഇത് പ്രിന്റ് ചെയ്യപ്പെടുമ്പോഴും ആ രണ്ട് ലാംഗ്വേജിന്റെ ഡിഫറൻസ് നമ്മൾ ഓർത്തുനോക്കണം കാരണം വളരെ വിപുലമായിട്ട് വളരെ സരളമായ ലാംഗ്വേജില് ചരിത്രവും തസവും കർമ്മശാസ്ത്രവും എല്ലാം ചരിത്രവും തത്വവും വിപുലമായിട്ട് പറയുന്ന ഒരു ഖുർആൻ വ്യാഖ്യാന രീതി അദ്ദേഹം അതിൽ പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഖുർആൻ വിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ധാരണ ഉണ്ടായിരിക്കും ഈ ധാരണക്കപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓഡിയൻസിന്റെ മൈൻഡ് തിരിച്ചറിയ ഒരു ഒരു വാചകം കൂടിയായതുകൊണ്ട് അവരോടുള്ള സംവാദങ്ങളെ മൊത്തം ഖുർആൻ വ്യാഖ്യാനത്തിന്റെ പരിസരത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു സാധാരണ ജനങ്ങൾ നിരന്തരമായിട്ട് ഓതുന്നത് എന്താണ് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും അദ്ദേഹം മുഹീദ്ദീൻ മാലിക് വ്യാഖ്യാനം എഴുതുന്നുണ്ട് അദ്ദേഹം ഖുതുബിയത്ത് വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് സാധാരണ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓതിക്കൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതുമ്പോൾ സ്വാഭാവികം ജനങ്ങൾക്ക് വായിക്കും ഇത് വായിക്കുമ്പോൾ അവർ ഉൾക്കൊള്ളേണ്ട ധാരാളം ജ്ഞാനങ്ങൾ അത് അതിലെ മുതലേക്ക് ചേർത്തു വെക്കും എന്നുള്ളതാണ് അദ്ദേഹം ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരിടത്ത് സൂറത്ത് യാസീൻ യാസീന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മലബാറിലെ കൃഷി ഇനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചർച്ചകൾ നടന്നു പോകുമ്പോൾ അതിൽ പല കാർഷിക പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ കടന്നു പോകും അത് മലബാറിൽ പറയത്തു മലബാറിലെ കൃഷി ഇനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് മലബാറിൽ മുളക്കുന്ന വസ്തുക്കളിൽ ആണും പെണ്ണും ഉള്ളതിനാൽ അദ്ദേഹം പറയാണ് അന്ന് 1800 അവസാനത്തിൽ നമുക്കറിയാം ഇവിടെ ഈ കാർഷികമായിട്ടുള്ള കൃഷിപരമായിട്ട് വലിയ ദാരിദ്ര്യവും ക്ഷീണവും ഉണ്ടായിരുന്ന സംഭവമുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കാർഷിക മേഖല കൂടി മാപ്പിളമാർ കർഷകരാണ് അവരും കൂടി ഈ മേഖലയിലേക്ക് സജീവമായിട്ട് വന്നിട്ട് പുതിയ കൃഷി സംവിധാനത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മക്കയിൽ പോയി പഠിച്ചപ്പോൾ അവിടുത്തെ രീതികൾ ഖുർആൻ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹം പറയാണ് ഭൂമിയിൽ മുളക്കുന്ന വസ്തുക്കളിൽ ആണും പെണ്ണും ഉള്ളതിനാൽ ഇതിപ്പോ തനാഖ് തനാഖുൽ അസ്ദ ഈ രണ്ട് ചെടികൾ ആണും പെണ്ണും നട്ടാലേ എന്താ ഉള്ളൂ അത് മുളക്കുള്ളൂ അപ്പൊ അവിടുന്ന് ഈത്തപ്പഴവുമായിട്ട് ബന്ധപ്പെട്ട ആ സാധനത്തിന് കൃഷി മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഡാറ്റകൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വന്ന് പറയുന്നു അത് നോക്കി നടണം ഈത്തപ്പഴവും ഈത്തപ്പഴം മുതലായതിന്റെ കുരുക്കളെ നടുന്നതിൽ ആണും പെണ്ണും നോക്കി ഇണ ചേർത്ത് നട്ടുവരലും മരങ്ങൾ വളരെ കായ്ക്കനുകളോട് കൂടി കാണുന്നു രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ കൂടുതൽ അത് വളരെ സാധ്യത അതുപോലെ തെങ്ങ് കവുങ്ങ് മുതലായത് തേങ്ങ അടക്ക അണ്ടി ചക്കക്കുരു മുതലായവയിലെ ആണിനെ ആണ് പെണ്ണ് തുണയായി ഉറപ്പിച്ച് പിന്നെ പറയാണ് ഭൂമി അവസ്ഥ പോലെ ഇവിടുത്തെ നട്ടം മാത്രം പോലെ ഇവിടുത്തെ മണ്ണും കൂടി നോക്കണം ഭൂമി അവസ്ഥ പോലെ നട്ടാൽ ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളും നന്നായി വരുന്നതാകുന്നു ഓക്കെ
Ya, usahanya pilihan.
Assalamualaikum warahmatullahi wabarakatuh.